Hello friends, welcome back to my channel. Hi guys, ya nandu. Welcome back to my channel. Nammude chai kadayil okke undavuna Poricha Pathiri aanu innu undakkan pogunnathu. Ammayanu undakkan pogunnathu. Namukku adu kandu nokkiyalo. Va. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു പൊരിച്ച പത്തിരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ അത് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. പൊരിച്ച പത്തിരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയുള്ളി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് പൊരിച്ച പത്തിരി എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഒരു ബൗളിലാണ് ഞാൻ പത്തിരി പൊടി എടുത്തത്. അതേ ബൗളിൽ തന്നെ വെള്ളവും എടുത്ത് നമ്മൾ എങ്ങനെയാണോ പത്തിരി തയ്യാറാക്കുന്നത് അതുപോലെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. തേങ്ങ ഇടാം. പെരിഞ്ചീരകം ഇതിലേക്ക് ചേർക്കാം. ചെറിയുള്ളി ഈ മിക്സി ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർത്തണ്ട. വെള്ളം ചേർത്താതെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെയാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. ഇതേ രൂപത്തിലാണ് ഞാൻ അരിപ്പൊടി ആക്കിയെടുത്തത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ച് ഞാൻ ഈ രൂപത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പൊരിച്ച പത്തിരിയാക്കി പരത്തിയെടുക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്ക് നമുക്ക് പത്തിരി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പത്തിരി ഒരു ചെറിയ ഉരുളകളാക്കി നമുക്കെടുക്കാം. ഒരു ബോൾ രൂപത്തിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനെ ഒരു സ്റ്റാർ രൂപത്തിൽ ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. നമ്മളെ കുട്ടികൾക്കൊക്കെ അത് നന്നായി ഇഷ്ടപ്പെടും. അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. നമുക്കിതാ സ്റ്റാർ രൂപത്തിൽ അതിനെ ഇങ്ങനെ പിടിച്ചെടുക്കാം. എല്ലാവരും റൗണ്ട് ഷേപ്പിലല്ലേ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് സ്റ്റാർ രൂപത്തിൽ അതിനെ മാറ്റി. പൊരിച്ച പത്തിരിയാണിത്. ഇതിനെ നമ്മൾ സ്റ്റാർ അപ്പം എന്നാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടാൽ നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ സ്റ്റാർ രൂപത്തിൽ പത്തിരിനെ പിടിച്ചെടുക്കാം. നമ്മുടെ പത്തിരിയെല്ലാം ഞാൻ സ്റ്റാർ രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് കുറച്ചൊന്ന് മാറ്റി കൊടുക്കാം. നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പൊരിച്ച പത്തിരി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വാങ്ങാം. ഇനി നമുക്ക് എല്ലാ പൊരിച്ച പത്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റാർപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്.
നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്റ്റാറപ്പമാണിത്. കണ്ടാ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ പൊരിച്ച പത്തിരി തയ്യാറായിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്കും ഷെയറും കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും തിരിച്ചു വരാം പുതിയ റെസിപ്പിയുമായിട്ട്.